സഹൃദയരായ കലാസ്നേഹികളെ, ഗുരുജനങ്ങളെ, നിയോ ക്രൈംസ് നിങ്ങളുടെ മുമ്പിൽ സവിനയം അവതരിപ്പിക്കുന്ന കോമഡി സ്കിറ്റ് ചുമ്മാതൊരു ലഹള. എന്നെ നാടൊടിഞ്ഞു. തോട്ടയ്ക്ക് മനുഷ്യന്റെ ലാലം വിളി ഒരു നേരം വന്നിട്ടില്ലേ. എന്താ കറക്റ്റ് പേര് വിളിച്ചപ്പോ പോത്ത് വിളി കേട്ടു. എടി, ഒരു ഗ്ലാസ് ചായക്കും വേണ്ടി എത്ര നേരം ഞാൻ അവിടെ കുത്തിരിക്കണത്? മനുഷ്യനെ, നിങ്ങളാ അടുക്കള വഴി അല്ലേ ഈ പിന്നാമ്പുറത്തേക്ക് വന്നത്? ഇവിടെ വരെ വരുന്നതിന്റെ പകുതി വഴി അല്ല അടുക്കളയിക്കുള്ളോ? അവിടുന്ന് ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിച്ചാ നിങ്ങളുടെ കയ്യിൽ വാച്ച് ഒഴിപ്പോ. അത് ശരി. അപ്പൊ ഇയ്യെന്താ റെസ്റ്റ് എടുക്കുക? അല്ല മനുഷ്യനെ, മരിക്കാൻ പോണേന് മുമ്പ് കൊറച്ച് ശ്വാസം എടുക്കുക. ഒന്ന് ശ്വാസം വിടാൻ പോലും സമയം ഞാനിരിക്കാൻ എന്ത് മലമറക്കണ പണിയാണ് എനിക്കിവിടെ? ഇതിൽ നല്ലത് മലമറക്കണ. ഞാൻ ഈ കുടുംബത്തെ ഏറെ പണിയൊക്കെ പിന്നെ നിങ്ങളാ ചെയ്യണേ? ഇജ്ജി ചെയ്യണ പണിയൊക്കെ ഞാൻ ചെയ്യാടി. ഞാൻ ചെയ്യണ പണിയൊക്കെ ഇജ്ജി ചെയ്യും. അത് നിങ്ങൾക്ക് എന്താ ഇത്ര വലിയ പണി? വീട്ടിൽ നിന്ന് പള്ളിയിലേക്കും പള്ളിയിൽ നിന്ന് വീട്ടിലേക്കും തേരാ വേറെ നടക്കണതാ. പിന്നെ എന്റെ കഥയിൽ ഇരിക്കോടി. ആർക്കും വേണ്ടാത്തൊരു മുറുക്കാൻ കടയില് വല്ലപ്പോഴും രണ്ട് നാരങ്ങ പിഴിയണം. ഇതൊക്കെ എത്ര വലിയ പണി! ഇന്നാ നാരങ്ങ ഞാൻ പിഴിയാം. ഇന്റെ നാരങ്ങം കൂടെ പിഴിയാണോ? ഇന്നെ പിഴിഞ്ഞ് പിഴിഞ്ഞ് ഈ കോലത്തിലാക്കിയല്ലോ. എടി ചെമ്മിൻ തുല്യ മുട്ടോളം, പിന്നെയും തുല്യാലോ ചട്ടിയില. അതുകൊണ്ട് യോജി കാര്യം ഓർത്തോ, പെണ്ണെന്നും പെണ്ണ. എന്ന് വഴക്കുണ്ടായാലും നിങ്ങൾ പറയണ കേക്കാലോ. പെണ്ണെന്നും പെണ്ണ, പെണ്ണെന്നും പെണ്ണ, പെണ്ണെന്നും പെണ്ണെന്ന്. എന്താ ഞങ്ങള് പെണ്ണുങ്ങൾക്ക് ഒരു കുറവ്? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ രണ്ടേ രണ്ടെണ്ണത്തിന്റെ കുറവുള്ളൂ. ഒന്ന് താടിയുടെ, ഒന്ന് മീശയുടെ. നമുക്ക് ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞ ഒരു വണ്ടിയുടെ രണ്ട് ചക്രങ്ങളാ. അതിൽ ഒരെണ്ണം പഞ്ചറായ മതി, പിന്നെ വണ്ടി ഓടില്ല. ഒരു സ്റ്റെപ്പിനി എപ്പോഴും നല്ലതാണ്. ഏറ്റവും ചെറിയ വായാലും വലിയ വർത്താനം പറയണം. അവൾ അതും പറയും, അതിലപ്പുറവും പറയും. നിങ്ങളല്ലേ മോള്, അപ്പൊ നിങ്ങളല്ലേ എന്റെ ഉമ്മ. കടന്ന് പൊഴിക്കയ്യോന്ന് അല്ലെങ്കി ഇപ്പൊ കിട്ടും. അന്ന് എന്തിനാണ് ഇതിന്റെ ഇടയിലേക്ക് കെട്ടിയത്? ഞാൻ എത്ര നാളെ വാപ്പാനോട് മൊബൈൽ മേടിച്ചാൽ പറയണം. കുളി പഠിക്കണക്കെന്തിനാ മൊബൈല്? അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ, അപ്പുറത്തെ വീട്ടിലെ ചുമന്ന കാറുള്ള ഒരു ചെക്കനായിട്ട് കയ്യാങ്കളി തുടങ്ങിയിട്ട് കാലം കൊറയായി. ഇനി മൊബൈലും കൂടി മേടിച്ചു കൊടുത്താ ഓഫറിന്റെ കളിയായിരിക്കും. എന്താ ഓഫർ? ഓന്റെ കൂടെ ഒളിച്ചു കൊടുത്ത്. അത് ശരി, അന്നാ കുഴപ്പമില്ല. ഒളിച്ചോണ് ഉച്ചക്ക് ഞാൻ ഓൾക്കൊരു മൊബൈല് മേടിച്ചു കൊടുക്കാം. എന്ത് ഭ്രാന്ത മനുഷ്യങ്ങൾ പറയണേ. ഒരു മൊബൈലിന് 999 രൂപയുടെ ചെലവല്ലോ, ഇല്ലെങ്കിൽ 916 സ്വർണം കിട്ടണമെങ്കിൽ ലക്ഷങ്ങൾ അത്ര മുടക്കണം. അപ്പൊ മൊബൈലല്ലേ ലാഭം? ഒന്ന് കുഴിച്ചു കൂടെ ഞാൻ അവളുടെ ഒരു മസൈലി. അതിനെങ്ങനെ ഉമ്മ വേലി ചാടിയ മോള് മാത്രമേ ചാടൂലോ, എന്റെ അല്ലേ മോള്. എന്നാണ് എന്റെ വിശ്വാസം, അത് അന്ധവിശ്വാസം ആവാ. ഞാനൊരു പുരുഷനാണ്, എന്റെ പുരുത്രശത്വം. നമുക്ക് ഈ പോയി പോയി എന്റെ കലയാക്കാരും തുടങ്ങിയില്ലേ. എന്നെ ഞാൻ ഇട്ടിച്ച് കൊലക്ക് അരച്ച് കുടിച്ച് കൊലാക്ക് തള്ളി ഒരു നിയമ നടപടി ഉണ്ടാക്കിയില്ലെങ്കിൽ എന്റെ പേര് കുഞ്ഞിക്കാതവൻ തന്ന. ഞങ്ങള് പെണ്ണുങ്ങൾക്ക് നീതി കിട്ടാന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്റെ നേരം എങ്ങോട്ട് ഒരു പരാതി കൊണ്ട് നിങ്ങളൊരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് കുഞ്ഞിപ്പാത്തു. കാണാടി കാണാ. അങ്ങനെ തന്നെ.
ബാപ്പമ്മ ദമ്പതികളുടെ കുടുംബ പ്രശ്നത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്ന് ഒബാമ ദാമ്പത്യ തകർച്ചയിലെത്തിയ ഈ ദമ്പതികളുമായുള്ള കൂടിക്കാഴ്ചയുടെ തത്സമയ സംപ്രേഷണം ഇപ്പോൾ സന്ധ്യാമിഷനിൽ. ദമ്പതികളോടൊപ്പം കേരള മഹിളാ സമാജ പ്രസിഡന്റ് മാംസലകുമാരിയും നിതീശ്വരവാദി പങ്കജാഷനും പങ്കെടുക്കുന്നു. നമസ്കാരം, ഞാൻ നിതീഷ് കുമാർ, 37 വയസ്സ്, കല്യാണം കഴിച്ചിട്ടില്ല, നല്ല ആലോചനകൾ ക്ഷണിക്കുന്നു, അത്ര പിത്തള തവളാച്ചി ചുക്കുമരിക്കണ ചൂലാപ്പി മറിയം വന്ന് വിളക്കൂതി. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ, വെറുതെയാണോ ഭാര്യ, വെറുതെയാണോ ഭർത്താവ് എന്ന ചോദ്യത്തിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ചർച്ചയിലേക്ക് വെറുതെ ഒന്ന് കടന്നു ചെല്ലാം. പങ്കെടുക്കുന്നു കാദർ പാത്തുമ്മ ദമ്പതികൾ, ഒപ്പം മഹിള സമാജം പ്രസിഡന്റ് മാംസലകുമാരിയും നിരീശ്വരവാദി യുക്തിവാദി പങ്കുചാക്ഷനും. കാതിർക്കിൽ നിന്നും തുടങ്ങാം. പറയൂ കാതിർക്ക, എങ്ങനെയാണ് പ്രശ്നങ്ങളുടെ? അതായത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ തിരിച്ചു വരാം. കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് വേണ്ടി പൊരുതുകയും പോരാടുകയും മത്സരിക്കുകയും സ്പഷ്ടവും സ്പുഷ്ടവും ദൃഷ്ടവുമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്യുന്ന പ്രൊഫസർ മാംസലകുമാരിയോടാണ് ഇനി എന്താണ് ദാമ്പത്യത്തെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട്? അതായത് സ്ത്രീകളുടെ മൂല്യച്യുതി. മൂല്യച്യുതിയിലേക്ക് തിരിച്ചു വരാം. പറയൂ പങ്കജാക്ഷൻ. ഉത്കൃഷ്ട വ്യക്തികൾ പ്രവർത്തനത്തിൽ ഉത്സാഹികളും സംസാരത്തിൽ മന്ദഗതികളുമാണ്. ഒരു നിരീശ്വരവാദി എന്ന നിലയിൽ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈശ്വര സാക്ഷിയായിട്ട് ഞാനൊരു കാര്യം പറയാം. അതായത് വളരെ നന്ദി പങ്കജാക്ഷൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. അവിടുന്ന് പോയി കാതിർക്ക അറിയാൻ കഴിഞ്ഞ മറ്റൊരു കാര്യം. അതെ, ഈ മറുപടി പറയിപ്പിക്കു ചിങ്ങ് മാത്രം ചോദിച്ചാ മതി. തീർച്ചയായും. വിവാഹശേഷം പാത്തുമ്മയ്ക്ക് സമാധാനം കൊടുക്കാത്ത, സന്തോഷം നൽകാത്ത, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ മെക്കിട്ട് കയറുന്ന കച്ചറ സ്വഭാവക്കാരനാണോ കാതിർക്ക? എന്താ നിതീഷ് മോനെ ഇങ്ങനെ കണ്ണിച്ചോലം ചണ്ടു പറയണത്? ഷാജഹാൻ ചക്രവർത്തി മുംതാസിനെ സ്നേഹിച്ച പോലെയാണ് ഞാൻ ഈ പഹച്ചിനെ സ്നേഹിക്കുന്നത്. അറിയോ, ഇത്രയും കടുത്ത പ്രേമമാണെങ്കിൽ ഇക്ക ഇത്താക്ക് വേണ്ടി താജ്മഹൽ പണിയുന്നു. പണിയോന്ന? അതിനു വേണ്ടി സ്ഥലം പറയാൻ മരിച്ചിട്ടുണ്ട്. അതിന് ഈ പഹച്ചൊന്നും മയ്യത്തായി കിട്ടണ്ടേ? വളരെ നല്ല മറുപടി പാത്തുമ്മ. ഒരു കാര്യം നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം, സ്ത്രീയാണ് കുടുംബത്തിന്റെ വിളക്ക്. ഞാൻ ഓർത്തു പോകുന്നു ആ കവിത, കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച കാവ്യഭാവനെ. അഭിനന്ദനം, അഭിനന്ദനം, നിനക്ക് അഭിനന്ദനം. എന്തു പറയുന്നു? ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര, എന്തു പറയുന്നു? ചെരുപ്പ്. കേരളം പോലെയല്ല ഇന്ത്യ, ഇന്ത്യ പോലെയല്ല ഭാരതം. ഇത് രണ്ടും കമ്പയർ ചെയ്താൽ എന്താണ് അമേരിക്കയുടെ സംസ്കാരം? അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എന്നിട്ട് ആർക്ക് വേണമെങ്കിലും പൊതുസ്ഥലത്ത് വെച്ച് ചുംബിക്കാം, പക്ഷെ മൂത്രമൊഴിക്കാൻ പാടില്ല. എന്നാൽ ഇവിടെ എങ്ങനെയാണോ, പൊതുസ്ഥലത്ത് വെച്ച് ആർക്ക് വേണമെങ്കിലും മൂത്രമൊഴിക്കാം, പക്ഷെ ചുംബിക്കാൻ പാടില്ല. പിന്നെ എങ്ങനെ ഇതുപോലുള്ള ദമ്പതികളുടെ പ്രണയം ഉണ്ടാവും? എന്തു പറയുന്നു മാംസ? എന്തായാലും ഇത്തരം കൾച്ചറില്ലാത്ത കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നില്ല. പൊതുവഴി യൂറിൻ പാസ് ചെയ്യുന്നതാണോ പ്രണയം? എത്രയോ നല്ല പ്രണയ ചിത്രങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. ആ ചിത്രങ്ങളിലൊക്കെ നായിക നായകന്മാരെ പോലെ ഇവർക്ക് പ്രണയിച്ച് ജീവിച്ചൂടെ? എന്താ ഈ നമുക്ക് പറയുന്നത്? ഞാനോ മാംസളെ, സിനിമയില് നായിക നായകന്മാര് പ്രേമിച്ച് സ്നേഹിച്ച് അഭിനയിച്ചു എന്ന് പറഞ്ഞാ അവർക്ക് ആ ഷൂട്ടിങ് കഴിയുമ്പോ കൈ നിറച്ച് കാശ് കിട്ടും. ഈ വക ബീസുകളുടെ പിന്നാലെ പ്രേമിച്ച് നടന്ന 10 വയസ്സ് കിട്ടുമോ? മനസ്സിലാക്കണം, അച്ചരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്തിൽ നിന്ന് ഈ ഒന്നും പഠിച്ച് മനസ്സിലാക്കിയ ഇന്ത്യ അല്ല അനുഭവങ്ങളുടെ ഇന്ത്യ. അത് മനസ്സിലാക്കണമെങ്കിൽ സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സ്റ്റെപ്പ് ഉണ്ടാവണം, ട്രാൻസ്ഫോമർ ഉണ്ടാവണം, സോഡ ഉണ്ടാവണം, ഗ്ലാസ് ഉണ്ടാവണം, അച്ചാർ ഉണ്ടാവണം. ഇതൊന്നും ഇല്ലെങ്കിൽ അതുപോലെ തലയ്ക്ക് പ്രാന്തണം. നിങ്ങളുടെ ഒരു ലൈസൻസും ഇല്ലാതെ പുരുഷന്മാരെ അവഹേളിക്കുന്നതാണ് നിങ്ങളെ പോലുള്ള വിവരം കണ്ട സ്ത്രീകളുടെ പരാജയം. സത്യത്തിൽ അതാണോ പരാജയം? എന്തോ പരാജയം, മൂക്കറ്റം വെള്ളൊടിച്ച് വഴി കടന്ന് പ്രശ്നം ഉണ്ടാക്കി ഭാര്യക്കും മക്കൾക്കും മാറിക്കേറുണ്ടാക്കുന്ന ഇത്തരം നിവൃത്ത ജീവികളോട് സ്ത്രീകൾ പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ഇനി സ്ത്രീകളെ അടക്കി ഭരിക്കാൻ ഒരു പുരുഷന്മാരെയും അനുവദിക്കുന്ന പ്രശ്നമില്ല. പുരുഷന്മാരെ ഇങ്ങനെ അടച്ച് ആക്ഷേപിക്കരുത്. അടച്ചല്ല, നിങ്ങളൊക്കെ അടിച്ചാണ് ആക്ഷേപിക്കേണ്ടത്. എന്തിനധികം പറയുന്നു? നിങ്ങൾ ഏതൊരു പത്രവാർത്തയും എടുത്തു നോക്കൂ. വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്കകം അവിടെ ഒരു സ്ത്രീ ശവം പൊട്ടി മരിച്ചു, ഇവിടെ ഒരു സ്ത്രീ ശവം പൊട്ടി മരിച്ചു. എവിടെയെങ്കിലും ഒരു പുരുഷൻ ശവം പൊട്ടി മരിച്ചായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ പങ്കജാക്ഷൻ? അവളുടെ ഒരു ശവ തെങ്ങിന്റെ മേളിൽ നിന്ന് വീണ് പുരുഷൻ മരിക്കുന്നു, ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിൽ നിന്ന് വീണ് പുരുഷൻ മരിക്കുന്നു. എപ്പോഴെങ്കിലും ഇതിന്റെ ഒക്കെ മേളിൽ നിന്ന് വീണ് ഏതെങ്കിലും ഒരു സ്ത്രീ മരിച്ചിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ, എത്രയെത്ര ആന പാപ്പന്മാർ ആന ചവിട്ടി മരിക്കുന്നു. ഇതുവരെ ഏതെങ്കിലും ഒരു ആന പാപ്പി ആന ചവിട്ടി മരിച്ചിട്ടുണ്ടോ? എന്നിട്ട് അവിടെ ഒരു തുരുമ്പ് പിടിച്ച സ്ഥവുമായി വന്നിരിക്കുന്നു. ഇവളുടെ പല്ലടിച്ചു കൊടുക്കാൻ ആളില്ലാണ്ട ഇങ്ങോട്ടും ആളടിച്ചു കൊടുക്കാൻ എന്റെ കൈ രണ്ടും ചന്തയ്ക്ക് പോകും. ചർച്ച വഴിതെറ്റുന്നു, വാക്കുകൾ അതിൽ കിടക്കുന്നു, കാക്കയും താത്തയും കണ്ണു തള്ളുന്നു, മൊത്തത്തിൽ കുളമാകുന്നു.
നിന്നെ പോലെ ഭൂതനെ ഇത്ര നാൾ സഹിച്ച എന്നെ ഭൂമിക്ക് പൂജിക്കണം. നിനക്കറിയോ നിരീക്ഷ, ഈ പിശാച് ഒപ്പിടാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും ഡൈവോഴ്സ് ആവാതെ നടക്കുന്നത്. ഭാര്യയാണത്രേ ഭാര്യ, ഒരു ഭർത്താവ് വന്നേക്കണം. അയ്യയ്യയ്യയ്യേ, ഒരു വിധ ഫാമിലിനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇതുപോലൊരു കൂതറ ഫാമിലിനെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ വെട്ടകളൊക്കെ വെച്ച് നോക്കുമ്പോ പാത്തുമ്മ നമുക്ക് സ്വർഗല്ലേ സ്വർഗം. അങ്ങനെ പറയ, ഇതിനെന്തായാലും ഒരു കാര്യം നമുക്ക് മനസ്സിലായി, നമ്മുടെ പ്രശ്നം തീർക്കാൻ ഒരു മഹളാ സമാജത്തിനും പറ്റില്ല, ഒരു സാഹിത്യകാരനും പറ്റില്ല, ഒരു ചാനലുകാരനും പറ്റില്ല, നമ്മൾ തന്നെ വിചാരിക്കണം. മനസ്സിലായ? അപ്പൊ ഞങ്ങൾ ഒന്നായി, നിങ്ങൾ തമ്മിൽ എന്താണെങ്കിൽ ആയിക്കോ, ചർച്ച മതിയാക്കി ഒരു പാത്രങ്ങളിടോ. മഞ്ഞി കുളിക്കും രാവേറെയായി നെയ്യി ചന്തം പാചാലമായൊരു മോഹം നെഞ്ചിൽ തേരോട്ടമായി മണി തത്തമ്മേ. ഇതിൽ നിന്നും ഒരു സത്യം നമുക്ക് മനസ്സിലാക്കാം, ഏതൊരു കുടുംബത്തിനും ജീവിത വിജയം വേണമെങ്കിൽ സ്ഥിരപരിശ്രമത്തെ ആത്മമിത്രമായും അനുഭവത്തെ ഉപദേശിയായും മുൻകരുതലിന്റെ ജ്യേഷ്ഠനായും മഹത്വത്തെ രക്ഷിതാവായും എടുക്കണം. അങ്ങനെയായാൽ ഒരു ഭാര്യയും ഒരു ഭർത്താവും വെറുതെയാകില്ല. വഴക്കുകൾ അവസാനിക്കുന്നു. നിതീഷ് കുമാർ, സന്ധ്യ വിഷ്ണു. ഈ ലഹളയിൽ പങ്കെടുത്തവർ: ജോർജ് നമ്പ്യാവറമ്പിൽ, കാതർക്ക, ഷെറി ജോർജ്, കുഞ്ഞിപ്പാത്തു, ആന്റണി ലോ, നിതീഷ്, ജാസ്മിൻ ആന്റണി, മോൾ, എലൻ ജോർജ്, പ്രൊഫസർ മാംസളകുമാരി ആൻഡ് ജോബിച്ചൻ പങ്കജാക്ഷി.